ചിത്രത്തിൽ നമുക്കൊരു ഇമോഷണൽ ടച്ച്, ഇമോഷണൽ ടച്ചിങ് ആണ് സെക്കൻഡ് ഹാഫ്. നല്ല പെട്ടെന്നൊരു ഫീലിങ്സ് പറയുകയാണെങ്കിൽ കുറച്ച് ലാഗുണ്ട്, എന്നാൽ അത് മാറ്റി നിർത്തി പറയുന്ന ഒരു നല്ലൊരു സിനിമയാണ്. ഫാമിലി ബേസ് ചെയ്ത് നല്ലൊരു പടമാണ്. നല്ല പടം മൊത്തത്തിൽ നമുക്കൊരു ഇമോഷണൽ ടച്ച്, സെക്കൻഡ് ഹാഫ് നല്ല പെട്ടെന്നൊരു ഫീലിങ്സ്. ട്രൂ സ്റ്റോറി എന്ന് വെച്ചാൽ എന്നാലും എല്ലാം ഡയറക്ഷൻ പക്കയാണ്, എല്ലാ ക്യാരക്ടറും നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതിനകത്ത് ബേസിൽ അവൻ്റെ ഉമ്മയായിട്ട് പക്ക ഇമോഷണൽ ആയിപ്പോ. കുഴപ്പമില്ല, ഭയങ്കര ലാഗ് ആട്ടോ പടം. ആ അതായത് ചെറിയൊരു സബ്ജക്റ്റാണ്, പക്ഷെ അത് ഭയങ്കര വലിച്ചു നീട്ടി. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ലാസ്റ്റ് 20 മിനിറ്റ്സ് കുറച്ച് ഇമോഷണൽ ആയിട്ടൊക്കെ നമുക്ക് തോന്നും. അത് മാത്രം കുറച്ച് അതുകൊണ്ട് അല്ല അതുപോലെ അത്ര അതുപോലെ ത്രില്ലിങ് ഒന്നുമല്ല പടം. അത് ത്രില്ലിങ് ഒന്നുമില്ല, ഭയങ്കര ലാഗ്, നമുക്ക് ബോറടിക്കും കുറച്ച് ആദ്യം. ഇല്ല അങ്ങനൊന്നുമല്ല, അങ്ങനൊന്നുമല്ല, ഒരു സാധാരണ ഒരു ടോപ്പിക്. പക്ഷേ കൊള്ളാം, അവസാനം അത് നമുക്ക് ടച്ച് ആയിട്ട് തോന്നും. ആ അത്രേ ഉള്ളൂ, ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് എടുക്കാൻ കാര്യമുള്ളൂ. ആ ഭയങ്കര ലെങ്ത്തി ആയി, 2.5 hours ഉണ്ട്. അത്രയൊന്നും വേണ്ട, അത്രയൊന്നും വേണ്ട, ഒരു 1.5 hours മൂവിയേ ഉള്ളൂ. നല്ല ഒരു ഒരു സന്ദേശം പറയുന്ന ഒരു സിനിമയാണ്. പറയുകയാണെങ്കിൽ കുറച്ച് ലാഗും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും കുറേ നല്ല മനുഷ്യരും ചെറിയ കുറച്ച് ചീത്ത മനസ്സുമുള്ള കുറച്ച് ആൾക്കാർ ജീവിക്കുന്ന ഒരു സൗദി വെള്ളക്ക എന്ന് പറഞ്ഞൊരു സൗദി എന്ന് പറഞ്ഞൊരു ഗ്രാമം. അതിന് ഫാൻറ്റസി ഒന്നുമല്ല, പക്ക ഒരു റിയലിസ്റ്റിക് സ്റ്റോറി. നമ്മൾ പല കേസുകൾ കോടതി കെട്ടിക്കിടന്ന് അത് കാരണം ഒത്തിരി പേരുടെ ജീവിതം പോകുന്നൊരു ഇതിൽ, അങ്ങനെ ഒരു ട്രൂ സ്റ്റോറിയിൽ നിന്നുണ്ടായൊരു കഥയാണ്. പറയുകയാണെങ്കിൽ കുറച്ച് ലാഗുണ്ട്, എന്നാൽ അത് മാറ്റി നിർത്തി പറയുന്ന ഒരു നല്ലൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നറിയില്ല, പക്ഷേ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടും. ആ ഭയങ്കര ഇമോഷണലി ഒരു ഫീലാണ് ആ ഒരു, നമുക്ക് തന്നെ മനസ്സിലാവും. ലുക്മാന് വലിയ സ്ക്രീൻ പ്രസൻസ് ഒന്നും ഇല്ലെങ്കിലും വരുന്ന സമയത്തും ഹൃദയം കൊണ്ട് പോകുന്നൊരു രീതിയിലാണ്. വിനുപപ്പു ശരിക്കും ഒരു നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് വിനുപപ്പുവിൻ്റെ. തരുൺ മൂർത്തിയുടെ ഓപ്പറേഷൻ ജാവയിൽ നിന്നും ഒരു വ്യത്യസ്തമായ രീതിയിൽ അതിൽ നിന്നും മാറ്റി നിർത്തിയൊരു പടം തന്നെയാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നല്ല സിനിമയാണ്, അടിപൊളി പടം, പിന്നെ നല്ല വിഷയം. ടോട്ടലി നല്ല സിനിമയാണ്, ഫീലും BGM ഒക്കെ അടിപൊളിയായിരുന്നു. ഓരോ സീൻ വരുമ്പോൾ കാണിക്കുന്ന BGM ഒക്കെ ആ നല്ല ഫീൽ വരുന്നുണ്ട്. ഡയറക്ഷൻ പിന്നെ പുള്ളിയുടെ ഡയറക്ഷൻ അറിയാം. ഓപ്പറേഷൻ ജാവ ചില പടം നല്ല ഡയറക്ഷനും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ എടുത്തിരിക്കുന്നു. കൊള്ളാം, എല്ലാവരും നല്ല അഭിനയം തന്നെ, കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ് എല്ലാവരും. ലാഗ് അങ്ങനെ പറയാനായിട്ട് ലാഗും തോന്നിയില്ല. പിന്നെ 2.5 hours നല്ല വരുന്നതാണ്, ഇല്ല ഇല്ല കുഴപ്പമൊന്നും. റേറ്റിംഗ് ഒരു 4 ഒക്കെ കൊടുക്കും, 5-4. ആ ഇപ്പോൾ പടം നല്ല പടം, നല്ല ഫീലാണ്. ആ ഫീലൊക്കെ ഒരു ഇതായിട്ടിരിക്കുന്നവർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും, നല്ല സിനിമ. പടം കുഴപ്പമില്ല, പിന്നെ ഒരു കോമഡിയുടെ ഒക്കെ അല്പം കുറവുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ ആ ജനം അങ്ങനെ എടുക്കുമെന്ന് നമുക്ക് പറയാനൊക്കെയില്ല. ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ടുണ്ട്, സബ്ജക്റ്റും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഇനിയുള്ള ബാക്കി കാര്യം പിന്നെ ഓപ്പറേഷൻ ജാവയിലൊക്കെ വന്ന ആ പുതിയ ആളുകളൊക്കെ തന്നെ എല്ലാം. അല്ലാതെ നമുക്ക് പരിചയമുള്ള മുഖങ്ങൾ കുറവ്, അതൊക്കെ എങ്ങനെയുള്ളത് എങ്ങനെ വരുമെന്ന് പറയാനൊക്കത്തില്ല. അതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. സെക്കൻഡ് ഹാഫിലല്ല, ലാഗിയല്ല, ഇച്ചിരി കോടതി രംഗങ്ങൾ ഇച്ചിരി നീണ്ടുപോയോ എന്നൊരു സംശയം അത്രയോ. പക്ഷേ അത് ക്ലൈമാക്സിലാണ്, അത് നന്നായിട്ട് നല്ല ടച്ചിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, അവസാനം എനിക്കിഷ്ടപ്പെട്ടു പടം. പക്ഷേ ബാക്കിയുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കുന്നുണ്ടോ?